വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ ഏത് ഇന്ധനമാണെന്ന് ഉറപ്പുവരുത്തുക. ഡീസലോ പെട്രോളോ അല്ലാത്തപക്ഷം നിങ്ങളുടെ യാത്ര തടസ്സപ്പെടുകയും വാഹനം വർക്ക്ഷോപ്പിൽ എത്തിക്കേണ്ട വരികയും ചെയ്യും. വാഹനം പുറകിലേക്ക് എടുക്കുമ്പോൾ സ്റ്റീരിയോ ഓഫ് ചെയ്ത് ഡ്രൈവർ ഡോർ ഗ്ലാസ് താഴ്ത്തി എടുക്കുക. അത് ചെറിയ മുട്ടൽ ഉണ്ടാക്കുന്ന ശബ്ദം വരെ പെട്ടെന്ന് അറിയാൻ സഹായിക്കുന്നു. വാഹനം പാർക്കിംഗ് സ്പേസിൽ നിന്ന് എടുക്കുന്നതിനു മുൻപ് വാഹന പരിസരം നന്നായി ശ്രദ്ധിക്കുക. വാഹനം മഴയത്തു നിന്ന് വരുകയോ കുറച്ച് ദിവസത്തേക്ക് എടുക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കരുത്. പകരം ഗിയറിൽ നിർത്തുക. ഹാൻഡ് ബ്രേക്ക് സ്റ്റക്കാക്കും. രാവിലെ വാഹനം സ്റ്റാർട്ട് ചെയ്തു മിനിമം 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം യാത്ര ആരംഭിക്കുക. ഇത് വാഹനത്തിൻ്റെ എഞ്ചിൻ ലൈഫ് വർദ്ധിപ്പിക്കും. വാഹനം 50 അല്ലെങ്കിൽ 60 കിലോമീറ്റർ വേഗതയിൽ ലാസ്റ്റ് ഗിയറിൽ ഓടിക്കുക. അത് മൈലേജ് വർദ്ധിപ്പിക്കും. വാഹനം മറ്റൊരു വാഹനത്തിൻ്റെ പുറകിൽ നിർത്തുമ്പോൾ ആ വാഹനത്തിൻ്റെ പുറകിലെ ടയറുകൾ നമുക്ക് കാണാൻ പാകത്തിന് നിർത്തുക. അത് മുൻപിലെ വാഹനം ബ്രേക്ക് ഡൗൺ ആയാൽ നമുക്ക് തിരിച്ചു വാഹനത്തെ മറികടന്നു പോകാൻ സാധിക്കും. വാഹനമോടിക്കുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ മുന്നിലെ 3 വാഹനങ്ങളെ നോക്കി നമ്മുടെ വാഹനം നിയന്ത്രിക്കുക. ഉദാഹരണം, 3-ാമത്തെ വാഹനം ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുക. നമ്മുടെ എതിർവശത്തെ മറക്കുന്ന വളവുകളിൽ എത്ര തിരക്കിലാണെങ്കിലും ഓവർടേക്കിംഗ് ഒഴിവാക്കുക. പകരം എതിർവശം വ്യക്തമാകുന്ന വഴികളിൽ വേഗത ആവശ്യമനുസരിച്ച് കൂട്ടുക. നമ്മുടെ മുൻപിൽ പോകുന്ന വാഹനം പെട്ടെന്ന് നിർത്തുകയാണെങ്കിൽ ആ വാഹനത്തിനെ മറികടക്കുന്നതിനു മുൻപ് ശ്രദ്ധിക്കുക. ആ വാഹനം നിർത്തിയത് ചിലപ്പോൾ ഇടതുവശത്തെ വഴിയിൽ നിന്നും വരുന്ന വാഹനത്തെ വലതുവശത്തെ മെയിൻ റോഡിലേക്ക് കടത്തിവിടാൻ അനുവദിച്ചത് ആയിരിക്കാം. അത് ശ്രദ്ധിക്കാതെ ഓവർടേക്ക് ചെയ്താൽ അപകടം ഉണ്ടാക്കും. തെറ്റ് ആരുടെ ഭാഗത്തായാലും ഒരു നിമിഷത്തെ അശ്രദ്ധയും വാശിയും വാഹനത്തിനും ആളുകൾക്കും വരുത്തുന്ന നഷ്ടങ്ങൾ ചിലപ്പോൾ ഒരിക്കലും നികത്താൻ പറ്റാതെ വന്നേക്കാം. വാഹനമോടിക്കുമ്പോൾ പഠിച്ചു വരുന്നവർക്കും പ്രായമായവർക്കും വാഹനം ഓടിക്കാൻ ഉള്ള അവസരം കൊടുക്കുക. കാരണം നമ്മളും പഠിച്ചു വന്നവരാണ്, നമുക്ക് പ്രായമാവുകയും ചെയ്യും. വാഹനം ആക്സിഡന്റ് ആകും എന്നറിയുന്ന നിമിഷത്തിൽ പതരാതെ ബ്രേക്ക് ചെയ്യുകയും വാഹനം വെട്ടിച്ചു മാറ്റുകയും ചെയ്താൽ ആക്സിഡന്റിൻ്റെ തീവ്രത കുറയ്ക്കാൻ സാധിക്കും. റോഡിലെ കുഴികൾ വെട്ടിക്കുമ്പോൾ പരമാവധി ഇടതുവശത്തേക്ക് വെട്ടിച്ച് ഓടിക്കുക.